പത്ത് മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കിയാലോ? വളരെ ഈസിയും ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണയായിട്ട് ഹോട്ടലുകളിൽ പോകുമ്പോഴൊക്കെ പനീറിൻ്റെ ടിക്കിയൊക്കെ ഓർഡർ ചെയ്യാറുണ്ടല്ലേ. ഇത് അങ്ങനത്തെ ഒരു സൂപ്പറായിട്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു സ്റ്റാർട്ടർ ആയിട്ടാണ് പനീർ ഷാഷ്ലിക്ക്. അപ്പോൾ അതിങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വളരെ ഈസിയാണ്, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അതിനായിട്ട് നമുക്ക്, ഞാനിവിടെ ക്യൂബായിട്ടുള്ള പനീറാണ് എടുത്തിരിക്കുന്നത്. ഫ്രോസൺ പനീറിനെ ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തതാണ്. ഇനി അതിലേക്ക് ഒരു ഒനിയൻ ക്യൂബാക്കി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിന് ക്യൂബാണ് നല്ലത്. പനീർ ഫ്രോസൺ പനീറിൻ്റെ ഡീഫ്രോസ്റ്റ് ചെയ്തതാണ്. ഇനി ഒരു കുറച്ച് ഗ്രീൻ കാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലകളായിട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു കാൽ ടീസ്പൂണോളം വറുത്ത ജീരകത്തിൻ്റെ പൊടി, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഒരു അര ടീസ്പൂൺ തന്തൂരി മസാല ഇട്ടെടുത്തിരിക്കുന്നത്. ചാറ്റ് മസാലയും ഇടാം, അല്ലെങ്കിൽ കറി മസാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാം. ഇനി അതിനെ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഒരുപാട് അമർത്തി പിടിച്ച് മാരിനേറ്റ് ചെയ്യരുത്. ഇതിൽ കൈകൊണ്ട് ഇങ്ങനെ ഇതാമാതിരി കോട്ടാവാനേ പറ്റുള്ളൂ, പൊടിഞ്ഞു പോയരുത് നമ്മുടെ പനീർ. ഇനി ഇതിനെ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഒരു മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നമുക്കൊരു ടൂത്ത് പിക്കിൽ ഇതുപോലെ അങ്ങോട്ട് കുത്താം. ഒരു ക്യാപ്സിക്കം മടിയിൽ, അതിൻ്റെ മുകളിലൊരു പനീർ, ഇതിന് മുകളിലേക്ക് ഒരു ഒനിയൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൂടാതെ ടൊമാറ്റോ വേണമെന്നുള്ളവർക്ക് ടൊമാറ്റോൻ്റെ ആ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അതിലുള്ള കുരുവൊക്കെ കളഞ്ഞിട്ടും യൂസ് ചെയ്യാം. ഇത് ചെറിയ ചെറിയ ടൂത്ത് പിക്കിൽ കുത്തിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വലിയ സ്ക്വയറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്യൂ ചെയ്തിട്ടും ഉപയോഗിക്കാം. ഇതല്ലാതെ ഇതിനെ നമ്മൾ ജസ്റ്റ് കുറച്ച് ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും നന്നായിരിക്കും. ഇനി ഞാൻ ചെറുതായിട്ട് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ലേശം വളരെ കുറച്ച് ഓയിൽ മതി. ഗീ ആണെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിലും വിരോധമില്ല. ഇതൊന്ന് ടോസ്റ്റ് ചെയ്യുക മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മൾ ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം. നാല് സൈഡും ആവുമ്പോൾ വാങ്ങിയെടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഓള്. അപ്പോൾ എൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കണ്ടോ, എല്ലാ സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. ഇനിയിപ്പോൾ ഇതായത് കൊണ്ട് നമുക്കിത് അങ്ങനെ എടുക്കാം. എടുത്ത് ഇവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കുകയേ വേണ്ടു. അതിന് മുമ്പ് ഇത് തീരട്ടോ. അത്രയും സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ ഗസ്റ്റൊക്കെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പരീക്ഷിക്കാം. അതല്ലാതെ വെറുതെ പനീറിനെ കൊണ്ട് നിങ്ങൾക്കൊരു ഈവനിങ് സ്നാക്ക് വേണമെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇത് സോസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഇതിന് ഒന്നുമില്ലെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റിയൊരു സ്റ്റാർട്ടർ തന്നെയാണ് പനീർ ഷാഷ്ലിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.